Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyannur. Payyannur Rural Bank. Vishwasathayude സേവനത്തിന്റെ 70 വർഷങ്ങൾ. ഡിഡി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയേഴ്സ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ. ഓറ ഓരോ വീടും. ഡെസ്റ്റിമോന ലേഡീസ് ഫാഷൻ, ഫസ്റ്റ് ഫ്ലോർ, സിറ്റി സെന്റർ, ഓപ്പോസിറ്റ് സെന്റ് മേരി സ്കൂൾ, പയ്യന്നൂർ. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. TR's Flair Bridal Beauty Studio, TR Building, Tiki Bazar, Payyannur. Krishna Traders, Latifia School in the Samibam, Bypass Road, Perumba. മാസമായി ശമ്പളമില്ലാതെ സേവനം നടത്തുന്ന പരിയാരം പബ്ലിക് സ്കൂൾ ജീവനക്കാർ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ഭാഗമായുള്ള പരിയാരം പബ്ലിക് സ്കൂളിനെ 2019 മാർച്ചിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തത്. അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പളം നൽകാൻ ഇതേവരെ തയ്യാറാകാത്ത സർക്കാർ സമീപനത്തിനെതിരെയാണ് അധ്യാപകർ സമരം നടത്തിയത്. 19 അധ്യാപകരും 3 മറ്റ് ജീവനക്കാരുമാണ് സ്കൂളിലുള്ളത്. കഴിഞ്ഞ 23 മാസമായി ശമ്പളം ലഭിക്കാതെ ജോലി ചെയ്തു വരുന്ന ഇവർക്ക് ദിവസവേതനം നൽകാൻ ധനകാര്യ വകുപ്പ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 8 ഉത്തരവിറക്കിയിരുന്നുവെങ്കിലും നടപ്പായിട്ടില്ല. 800 വിദ്യാർത്ഥികളാണ് സ്കൂളിൽ പഠിച്ചു വരുന്നത്. കുട്ടികൾക്ക് യൂണിഫോമോ കലോത്സവത്തിൽ പങ്കെടുക്കാനോ ഉച്ചക്കഞ്ഞിയോ സർക്കാർ സ്കൂളായിട്ട് പോലും ലഭിക്കുന്നുമില്ല. മെഡിക്കൽ കോളേജിനോടൊപ്പമാണ് അനുബന്ധ സ്ഥാപനമായ പബ്ലിക് സ്കൂളും സർക്കാർ ഏറ്റെടുത്തത്. എന്നാൽ മെഡിക്കൽ കോളേജിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് യാതൊരു തടസ്സവുമില്ലാതെ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലും സ്കൂൾ അധ്യാപകരുടെ കാര്യത്തിൽ മാത്രം തീരുമാനമായിട്ടില്ല. ദിവസവേതനാടിസ്ഥാനത്തിൽ ശമ്പളം നൽകാനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും അതും പ്രാവർത്തികമാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കഞ്ഞിവെക്കൽ സമരം നടത്താൻ തീരുമാനിച്ചതെന്ന് അധ്യാപകർ പറയുന്നു. മെഡിക്കൽ കോളേജിന് അനുബന്ധ സ്ഥാപനമാണല്ലോ ഇത്. അപ്പോൾ മറ്റ് 5 സ്ഥാപനങ്ങളെ പോലെ തന്നെയാണ് നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂളും. ഇതുവരെയായിട്ടും ഇവിടുത്തെ നിയമനങ്ങളായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ ദിവസത്തിന് ഡേ ടു ഡേ കാര്യങ്ങളൊക്കെയും ഈ നിയമങ്ങൾക്കനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്കൂളിനോട് മാത്രമാണ് ഈ ഒരു അവഗണന. അവർക്ക് ഇതുവരെയായിട്ട് മറ്റ് സ്ഥാപനങ്ങളിലൊന്നും ഇതുവരെയായിട്ട് ശമ്പളം മുടങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ശമ്പളം മുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കായാലും മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഞങ്ങളെ മാത്രം ഒരു അവഗണിക്കുന്ന രീതിയാണ് നമുക്ക് ഇതുവരെ കാണാൻ വേണ്ടി സാധിച്ചത്. 23 മാസങ്ങളായിട്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടാതെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിത്യവും മരുന്ന് കഴിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്, രണ്ട് വിധവകളായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് ഇനി പോകും? അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് മുന്നിലുള്ളത്. സ്കൂൾ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ നിയോഗിക്കപ്പെട്ട സ്പെഷ്യൽ ഓഫീസർ റിപ്പോർട്ട് ഇതുവരെ നൽകാത്തതിനാലും ജീവനക്കാരുടെ നിയമനത്തിൽ അന്തിമ തീരുമാനം ആകാത്തതുകൊണ്ടുമാണ് ദിവസവേതനം നൽകുന്നതെന്ന് ധനകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഇ കാഞ്ചനയുടെ ഉത്തരവിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലല്ലാത്തത് കാരണമാണ് പബ്ലിക് സ്കൂൾ ജീവനക്കാരുടെ കാര്യത്തിൽ സർക്കാരിന് വ്യക്തമായ തീരുമാനമെടുക്കാൻ സാധിക്കാതിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്ര.